സൺസ്ക്രീൻ കിട്ടി. ഞാൻ വെറുതെ കാഷ്വൽ ആയിട്ട് മരുന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് മെഡിക്കൽ സ്റ്റോറിൽ പോയതായിരുന്നു. അപ്പം അവരവിടെ നോട്ടീസ് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്ന സൺസ്ക്രീൻ 150 രൂപയ്ക്ക് അവൈലബിൾ ആണ് എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ റിയൽ പ്രൈസ് വന്നിട്ട് 450 rupees ആണ്. പക്ഷെ അവരപ്പോൾ ഒരു ഡിസ്കൗണ്ട് രീതിയിൽ അവിടെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇപ്പോഴത്തെ ചൂട് നമുക്ക് താങ്ങാൻ പറ്റുന്നില്ല, അപ്പം ജസ്റ്റ് ഒന്ന് വാങ്ങി നോക്കാം. ഈ കുറേ നോട്ടീസ് അവിടെ ഓരോ സ്ഥലത്തും അവർ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇത്രയും ഹൈപ്പ്, ഇതെന്താ സാധനം വാങ്ങാമെന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് വാങ്ങി നോക്കിയതാണ്. അതിന്റെ റിസൾട്ട് കണ്ടിട്ട് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി ഗൈസ്. കാരണം ഇത് SPF 75+ ഇന്റെ സൺസ്ക്രീൻ ആണ്. നമുക്ക് സ്കിൻ ബ്രൈറ്റനിങ് പ്രോപ്പർട്ടീസ് ഉണ്ട് അതിന്. ആൻഡ് നമുക്ക് ഏറ്റവും നമ്മൾ സൺസ്ക്രീൻ വാങ്ങുമ്പോൾ എപ്പോഴും നോക്കുന്ന ഒരു കാര്യം ചോർന്ന് ഒലിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഇട്ട സൺസ്ക്രീൻ വെള്ളം പോലെ ഒലിക്കുക. അപ്പോൾ ഇത് ചോർന്ന് ഒലിക്കില്ല ഗൈസ്, നല്ല ലൈറ്റ് വെയ്റ്റ് ആണ്, ഫുള്ളി പെട്ടെന്ന് തന്നെ അബ്സോർബ് ആകും. ആൻഡ് ഒരു മാറ്റ് ഫിനിഷാണ് ഇതിനുള്ളത്. സോ ഞാൻ ആ സൺസ്ക്രീൻ നിങ്ങൾക്ക് കാണിക്കുന്നതിന് മുന്നേ സൺസ്ക്രീനെ കുറിച്ച് ജസ്റ്റ് ഒരു ബേസിക് ഒരു ജനറൽ ഇൻഫോ എന്നുള്ള രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. അപ്പം ഒരു സൺസ്ക്രീൻ നമ്മൾ ആക്ച്വലി എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമുക്ക് സണ്ണിൻ്റെ ഹാംഫുൾ റേസിൽ നിന്ന് നമ്മുടെ സ്കിൻ ആൻഡ് ബോഡിക്ക് പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ എപ്പോഴും ഒരു സൺസ്ക്രീൻ വാങ്ങുമ്പോൾ ഫസ്റ്റ് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ SPF തന്നെയാണ്. SPF എന്ന് വെച്ചാൽ സൺ പ്രൊട്ടക്ഷൻ ഫാക്ടറാണ്. നമുക്ക് കുറേ SPFലുള്ള സൺസ്ക്രീൻസ് അവൈലബിൾ ആണ്, ലൈക്ക് SPF 30, 40, 45, 75, 100, അങ്ങനെ കുറേ SPFൽ സൺസ്ക്രീൻസ് അവൈലബിൾ ആണ്. അപ്പം ഈ SPF 30, 40, 45 എന്ന് പറയുമ്പോൾ അത് എന്തിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ സിമ്പിളായിട്ട് പറഞ്ഞുതരികയാണെങ്കിൽ SPF 30 സൺസ്ക്രീൻ ആണ് നിങ്ങളുടെ കയ്യിൽ ഉള്ളതെന്ന് വെക്കുക. അപ്പോൾ SPF 30 എന്ന് വെച്ചാൽ ഇറ്റ് ടേക്സ് 30 times ലോങ്ങർ ഫോർ അവർ സ്കിൻ ടു ഗെറ്റ് സൺബേൺ. അതായത് നിങ്ങൾ ഒന്നും അപ്ലൈ ചെയ്യാത്തൊരു ഫേസ്, സപ്പോസ് ലൈക്ക് നിങ്ങളുടെ രണ്ട് നിങ്ങൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ, ഇപ്പം നിങ്ങൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ കൂടെയുള്ള ആൾ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല, അപ്പം നിങ്ങൾ രണ്ടുപേരും പുറത്തിറങ്ങി നിൽക്കുകയാണെങ്കിൽ ഈ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാത്ത ആൾക്ക് സൺബേൺ അടിച്ചിട്ട് ഒരു 30 മിനിറ്റ്സിന് ശേഷമായിരിക്കും നിങ്ങളുടെ ബോഡിയിൽ അതിൻ്റെ ഒരു ഇഫക്റ്റ് കാണാൻ തുടങ്ങുക. അത് കാരണം നമ്മൾ എപ്പോഴും പറയുന്നത് every 2 hours നമ്മൾ സൺസ്ക്രീൻ റീഅപ്ലൈ ചെയ്യണം എന്നുള്ളത്. പിന്നെ നമ്മളൊരു സൺസ്ക്രീൻ വാങ്ങുമ്പോൾ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ SPF എത്ര ആയിക്കോട്ടെ, ബട്ട് ട്രൈ ടു ബൈ എ സൺസ്ക്രീൻ ദാറ്റ് ഈസ് ബ്രോഡ് സ്പെക്ട്രം. അതായത് ബ്രോഡ് സ്പെക്ട്രം എന്ന് വെച്ചാൽ ദി സൺസ്ക്രീൻ ആക്ട്സ് അഗെയിൻസ്റ്റ് ബോത്ത് UVA and UVB സൺ റേസ്. നമ്മൾ യൂഷ്വലി ബ്രോഡ് സ്പെക്ട്രം വാങ്ങാത്ത സൺസ്ക്രീൻസ് എല്ലാം ഇറ്റ് ആക്ട്സ് അഗെയിൻസ്റ്റ് ഓൺലി UVB റേസ്, UVA-ന് അഗെയിൻസ്റ്റ് അത് ആക്ട് ചെയ്യില്ല. അപ്പോൾ ഇഫ് യു ബൈ എ ബ്രോഡ് സ്പെക്ട്രം സൺസ്ക്രീൻ നിങ്ങൾക്ക് 2 types of rays എന്താ പറയുക, റേസിൻ്റെ ഇഫക്ട്സ് നിങ്ങളുടെ ബോഡിയിലേക്ക് വരില്ല. അത് നല്ല രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിനെ ടാനും ഒന്നും അടിക്കാതെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഇനി ഞാൻ വാങ്ങിച്ച സൺസ്ക്രീൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഇത്രയും നേരം വാനോളം പൊക്കിയ സൺസ്ക്രീൻ നിങ്ങൾക്ക് കാണണ്ടേ ഗൈസ്? ഇതാണ്ടോ സൺസ്ക്രീൻ, സൺ എയ്ഡ് എന്നാണ് സൺസ്ക്രീൻ്റെ പേര്. അത് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. SPF 75+ എഴുതിയിട്ടുണ്ട്. ആൻഡ് UVA and UVB അഡ്വാൻസ്ഡ് പ്രൊട്ടക്ഷൻ എന്ന് എഴുതിയിട്ടുണ്ട്. സോ ഈ സൺസ്ക്രീൻ ആണ് ഞാൻ പറഞ്ഞത് 150 രൂപയ്ക്ക് എനിക്ക് കിട്ടിയത്. ആൻഡ് ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് വന്നിട്ട് 410 ആണ് കേട്ടോ, സോറി 450 അല്ല, 410 rupees ആണ് ആക്ച്വൽ പ്രൈസ്. പക്ഷേ എനിക്ക് ഓഫറിൽ 150 രൂപയ്ക്ക് കിട്ടിയ മുത്താണ് ഗൈസ്. അപ്പം ഇത് ഓപ്പൺ ചെയ്ത് എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ കേട്ടോ വരുന്ന രണ്ട് അംബ്രല്ല, രണ്ട് കുടയുടെ ഇമേജ് ഒക്കെ ആയിട്ടാണ് സൺ എയ്ഡ് എന്നാണ്. ഇതിനങ്ങനെ കുറേ ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിലും ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരുന്നത് ഒക്ടോക്രൈലീൻ, ഓക്സിബെൻസോൺ ആൻഡ് ഒപ്റ്റിനക്സൈറ്റ് ആണ്. സോ ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് എങ്ങനെ വർക്ക് ചെയ്യുക എന്ന് വെച്ചാൽ ദേ ആക്ട്സ് ആസ് എ ഷീൽഡ് അഗെയിൻസ്റ്റ് സൺ റേസ്. അപ്പോൾ നമ്മുടെ ഫേസ് ഇതാണ് വെക്കുക, സൺ റേസ് അവിടെ നിന്ന് വരുന്നുണ്ട്. സോ ഇവരൊരു ഷീൽഡായിട്ട് ഒരു ബാരിയർ അവിടെ ക്രിയേറ്റ് ചെയ്യണം. അപ്പം എന്താ പറയുക, നല്ല രീതിയിൽ സൺ പ്രൊട്ടക്ഷൻ ഒന്നും അടിക്കാതെ നമ്മുടെ ഫേസും ബോഡിയും നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ആൻഡ് മറ്റ് ഇൻഗ്രീഡിയൻസ് വന്നിട്ട് വൈറ്റമിൻ A, C and E വരുന്നുണ്ട്. ഇവരെന്താ ചെയ്യാന്ന് വെച്ചാൽ ഒരു റീജുവനേഷൻ തന്നെ സ്കിന്നിൻ്റെ ഒരു എന്താ പറയുക, പുതുജീവിതം അല്ലെങ്കിൽ പുനർജന്മം എന്നൊക്കെ ഉള്ളത് റീജുവനേറ്റ് ചെയ്യും സ്കിന്നിനെ, അതാണ് അവർ ചെയ്യുന്നത്. അതുകൂടാതെ ക്യാമോമൈൽ എക്സ്ട്രാക്ട് വരുന്നുണ്ട്. ക്യാമോമൈൽ എന്ന് വെച്ചാൽ ഫ്ലവർ, നിങ്ങൾക്ക് ഗൂഗിൾ അടിച്ച് നോക്കിയാൽ മനസ്സിലാവും. സെൻറ്ററിലൊരു മഞ്ഞ കളറും ബാക്കി പെറ്റൽസ് എല്ലാം വെള്ള കളറാണ്. സോ ഈ ഒരു ഫ്ലവറിൻ്റെ എക്സ്ട്രാക്റ്റും കൂടി ഇതിലുണ്ട്. സോ അതെങ്ങനെ വർക്ക് ചെയ്യാന്ന് വെച്ചാൽ ദേ റിഡ്യൂസസ് ഇൻഫ്ലമേഷൻ, റെഡ്നെസ്, ഇച്ചിങ് പിന്നെ നമ്മുടെ ഏജിങ് ആൻഡ് ഫൈൻ ലൈൻസിനെയൊക്കെ ഓവർ ടൈം നല്ല രീതിയിൽ കുറച്ചിട്ട് സ്കിന്നിനെ ഒന്ന് ലൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊമോട്ട് ചെയ്യും. ഇനി നമുക്ക് ഇതിൻ്റെ അപ്ലിക്കേഷനിലേക്ക് കടക്കാം. അപ്ലിക്കേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ 2-finger rule ആണ്. സോ കുറച്ച് താരായി. സോ ഇത് ഭയങ്കര ലിക്വിഡ് കൺസിസ്റ്റൻസിയിലാണ് വരിക കേട്ടോ. ഇങ്ങനെയാണ് ഈ സൺസ്ക്രീൻ ഇരിക്കുന്നത്. നോർമലി അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ 2-finger rule യൂസ് ചെയ്തിട്ട് ആദ്യം ഫേസിലെല്ലാം അപ്ലൈ ചെയ്തിട്ട് നല്ല മസാജ് കൊടുക്കുക. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടോ നല്ലൊരു മൈൽഡ് സ്മെൽ ആട്ടോ, അങ്ങനെ ഭയങ്കര ഒരു പെർഫ്യൂമിൻ്റെ സ്മെല്ല് ഒന്നുമില്ല, ഒരു മൈൽഡ് സ്മെല്ലാണ്. പെട്ടെന്ന് അബ്സോർബ് ആവും നമ്മുടെ സ്കിന്നിലേക്ക്, പെട്ടെന്ന് ഒരു കൂളിംഗ് ആണ്, ഇത് ഇടുമ്പോൾ തന്നെ ഒരു കൂളിംഗ് ഇഫക്റ്റ് ആണ്. പെട്ടെന്ന് അബ്സോർബ് ആവും, പെട്ടെന്ന് തന്നെ ബ്ലെൻഡ് ആവും. ആൻഡ് ഒരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നെസ് അപ്പം തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. ഞാൻ ഈ വീഡിയോ തന്നെ കാണിക്കുന്നുണ്ട്. ഇത് കയ്യിൽ അപ്ലൈ ചെയ്ത് എൻ്റെ കൈ നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഇപ്പം തന്നെ നിങ്ങൾക്ക് ഡിഫറൻസ് കാണുമ്പോൾ
കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും ഞാൻ ഈ കയ്യിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്, ഈ കയ്യിലില്ല. അപ്പൊ തന്നെ നിങ്ങൾക്ക് ഡിഫറൻസ് അറിയുന്നുണ്ടാവും. ഞാൻ ആദ്യം വീഡിയോ തുടങ്ങുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സൺസ്ക്രീൻ ഒരു സ്കിൻ ബ്രൈറ്റനിങ് പ്രോപ്പർട്ടി കൂടി ഉണ്ട് എന്ന്. അതിപ്പോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും, ഞാൻ കഴുത്തിൽ ഇട്ടിട്ടില്ല, കഴുത്ത് വേറൊരു കളറ്, ഫേസ് വേറൊരു കളറ്, പെട്ടെന്ന് ഒരു ഇൻസ്റ്റന്റ് ഗ്ലോ വന്നിട്ടുണ്ട്. അപ്പം ഭയങ്കര അടിപൊളി സൺസ്ക്രീൻ ആണ്. ഇപ്പൊ നിങ്ങൾക്ക് എന്റെ കൈയും കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എത്ര ഡിഫറൻസ് ഉണ്ട്. ഞാൻ പറയാൻ കുറച്ച് ഇട്ടിട്ടുള്ളൂ, പക്ഷേ നല്ല ഡിഫറൻസ് ഉണ്ട്. എൻ്റെ ഈ കയ്യിലെ ഇട്ടത് ഈ കൈയും ഈ കൈയും കണ്ടില്ല, ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. സോ അത്രയ്ക്കും നല്ല സൺസ്ക്രീൻ ആണ്. അപ്പോൾ നിങ്ങളൊരു ഹൈ പ്രൊട്ടക്ഷൻ സൺസ്ക്രീൻ തപ്പി നടക്കുകയാണെങ്കിൽ ഗോ ഗ്രാബ് ദിസ്, അത്രയ്ക്കും നല്ലൊരു സൺസ്ക്രീൻ ആണ്. ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എനിക്ക് തോന്നുന്നു ഓൺലൈനിലൊക്കെ ഇത് അവൈലബിൾ ആയിരിക്കും. ഇവിടെ കർണാടകയിൽ ഇത് അവൈലബിൾ ആണ്. നാട്ടിലെ ഏതൊക്കെ മെഡിക്കൽ സ്റ്റോഴ്സിൽ കിട്ടുന്ന എനിക്കറിയില്ല. എന്തായാലും നിങ്ങൾ നോക്കി നോക്കുക, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് അവൈലബിൾ ആണ് കേട്ടോ. ഫ്ലിപ്കാർട്ട്, ആമസോണിലെല്ലാം ഉണ്ട്. ലിങ്കും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അത് ചെക്ക് ചെയ്ത് നോക്കൂ. സോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, ഇതിനെക്കുറിച്ച് എന്താ തോന്നിയെന്ന് കമൻറ്റ് ചെയ്യൂ, ആ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി റിലേറ്റീവ്സിനെല്ലാം ഈ വീഡിയോ ഷെയർ ചെയ്യണം. ബിക്കോസ് സൺസ്ക്രീനെ കുറിച്ച് ഒരു ജനറൽ അവയർനെസ് എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. സോ നമുക്ക് വീണ്ടും പുതിയ വീഡിയോസ് ആയിട്ട് കാണാം ഗൈസ്. ബൈ ദ ബൈ.